കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം പതിവ് പോലെ കോൺഗ്രസിൽ അടിയും തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴേതാ തൃക്കാക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉമ തോമസിനെ നിയോഗിച്ചതിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഉമയെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് എങ്ങനെയാണെന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് കെ വി തോമസ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ജില്ലയിലെ മുതിർന്ന നേതാക്കളോട് ആലോചിച്ചിരുന്നു എന്നും ചോദ്യമുയർത്തിയ കെ വി തോമസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടിയാലോചനകളൊന്നും നടന്നില്ലെന്നും ആരോപിക്കുന്നുണ്ട്. ജില്ലയിലെ മുതിർന്ന നേതാക്കളായ കെ ബാബു, ഡൊമിനിക് പ്രസന്റേഷൻ, ബെന്നി ബഹനാൻ എന്നിവരോടും സ്ഥാനാർത്ഥി നിർണയത്തിൽ ആലോചനകൾ നടത്തിയിരുന്നുവെന്നും കെ വി തോമസ് തിരിച്ചടിയുന്നു. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടാകും, വേദി ഏതാണെന്ന് പിന്നീട് പറയും, പറയാനുള്ളത് ജനങ്ങളോട് തുറന്നു പറയുമെന്നും വികസനത്തിനാണ് താൻ മുൻതൂക്കം നൽകുന്നതെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഒരു കാര്യത്തിലും നേതാക്കൾ ചർച്ചകൾ നടത്തുന്നില്ല. ആഴത്തിലുള്ള മുറിവാണ് സംസ്ഥാന നേതാക്കൾ തന്നിൽ ഏൽപ്പിച്ചതും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പോലും കെ പി സി സി തന്നെ ഒറ്റപ്പെടുത്തി നിർത്തുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ അതേസമയം ശുഭപ്രതീക്ഷയിലാണ് തൃക്കാക്കരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമ തോമസ്. കെ വി തോമസ് തനിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് ഒരിക്കലും കരുതുന്നില്ലെന്നും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ അദ്ദേഹം പാർട്ടി പാളയത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളതെന്നും ഉമ തോമസ് പറയുന്നുണ്ട്. പി ടി തോമസിന് എന്നും ചേർത്ത് പിടിച്ച ആളാണ് കെ വി തോമസ്. അദ്ദേഹത്തെ നേരിൽ കണ്ട് അനുഗ്രഹം തേടുമെന്നും ഉമ തോമസ് പറയുന്നു. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഭവന സന്ദർശനവും കുടുംബയോഗവുമായി ഉമ തോമസ് പ്രചാരണത്തിനിറങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എം പിമാരായ ഹൈബി ഈഡൻ, ജെബി മേത്തർ, ടി ജെ വിനോദ് എം എൽ എ, ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും ആദ്യ ദിനം തന്നെ പ്രചാരണ പരിപാടികളിൽ സജീവമായിട്ടുണ്ട്. ഒരു സൈഡിൽ ഒരു വിഭാഗം എതിർപ്പുന്നയിച്ചുകൊണ്ട് രംഗത്ത് നിൽക്കുമ്പോൾ മറുവിഭാഗം പ്രചാരണം നടത്തുകയാണ്. എന്തായാലും ഇപ്പോഴേ ഭിന്നത, അതെന്തായാലും ഇടതുപക്ഷം പ്രചാരണ ആയുധമായി എടുക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ്. പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിലും മുതിർന്ന ആളുകളുമായി ചർച്ച നടത്താറുള്ള കോൺഗ്രസ് ഈ കാര്യത്തിൽ അത് ചെയ്യാത്തതിന്റെ വലിയ എതിർപ്പാണ് ഉയരുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് ചുരുക്കം ചില ആളുകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നതിനുള്ള സൂചന കൂടിയാണ് ഇത് തരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.